നമസ്കാരം. വൈദ്യുതി മന്ത്രി എം മണിക്കും കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മന്ത്രിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തുടർന്ന് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ ഉൾപ്പെടെ ക്വാറന്റീനിലാക്കിയിരിക്കുകയുമാണ്. മന്ത്രിയുമായി ഇടപഴകിയവർ നിരീക്ഷണത്തിൽ പോകാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതേസമയം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ഉള്ളതിനാൽ അതീവ ശ്രദ്ധയും പരിചരണവും മന്ത്രിക്ക് ആവശ്യമുണ്ടെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. പ്രത്യേക പ്രതിനിധി സംഘമായിരിക്കും മന്ത്രിയെ പരിശോധിക്കുക. മന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിലെ ഡ്രൈവർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡ്രൈവർ പനിയും ശാരീരിക അസ്വസ്ഥതകളും പ്രകടിപ്പിച്ചിരുന്നു. ഇന്ന് നടത്തിയ പരിശോധനയിലാണ് മന്ത്രിക്ക് രോഗം സ്ഥിരീകരിച്ചത്. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും നിരീക്ഷണത്തിലാണ്. നേരത്തെ തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മന്ത്രി ജൂൺ 17 ആശുപത്രി വിട്ടത്. സംസ്ഥാന മന്ത്രിസഭയിൽ കോവിഡ് ബാധിക്കുന്ന 4-ാമത്തെ മന്ത്രിയാണ് എം മണി. മന്ത്രിമാരായ തോമസ് ഐസക്, ഇ ജയരാജൻ, വി എസ് സുനിൽകുമാർ എന്നിവർ കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് നേരത്തെ ചികിത്സ തേടിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് വി എസ് സുനിൽകുമാർ ആശുപത്രി വിട്ടത്. ഇവർക്ക് പിന്നാലെയാണ് ഇപ്പോൾ എം മണിക്കും കോവിഡ് സ്ഥിരീകരിക്കുന്നത്. സംസ്ഥാനത്ത് എന്തായാലും ഇപ്പോൾ കോവിഡ് സമ്പർക്ക വ്യാപനം രൂക്ഷമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസം 7871 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 6910 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 4981 പേർ രോഗമുക്തിയും നേടി. ഇതോടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 154092 മാറി. 87738 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. തിരുവനന്തപുരത്തും മലപ്പുറത്തുമാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ രോഗബാധ സ്ഥിരീകരിച്ചത്. എന്തായാലും വരും ദിവസങ്ങളിലും കൂടുതൽ രോഗബാധ ഉണ്ടാവാനാണ് സാധ്യത.